ഹൈ ഗൈസ്, നമ്മുടെ ഡീമൺ സ്ലെയറിന്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡില് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് വെച്ചാൽ ഗൈസ്, നമുക്കിന്ന് നമ്മളിപ്പോ ഹാഷിറ ആയി നമുക്കിനി കുറച്ചധികം പോണ്ട. നമ്മുടെ ഇവിടെ എനിക്കിപ്പോ ഇത് എഫക്റ്റുകൾ കാണില്ല ഈ മാപ്പ് കാരണം. പിന്നെ ഞാനെന്തോ കുറച്ച് ഓഫ് ക്യാമില് കുറച്ച് പേര് തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചധികം അഡ്വാൻസ്മെന്റ് കിട്ടിയായിരുന്നു. ബാക്കറ്റ് കുറച്ചധികം അഡ്വാൻസ്മെന്റ് കിട്ടിയായിരുന്നു. വി ഐ പി WIP അങ്ങനെന്തോ പറഞ്ഞിട്ട് എന്തോ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ റൈറ്റ് എം നിക്കുമ്പോ എനിക്കെന്തോ മാർക്കും പിന്നെ വേറെ യൊറിച്ചിന്റെ എന്തോ ചിഹ്നമുള്ള എന്തോ സാധനം കിട്ടുമായിരുന്നു. ഗൈസ് അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നമുക്ക് ഇനി ആ മൗണ്ടിലോട്ടൊന്ന് ചെല്ലണം ഗൈസ്. മൗണ്ടിലോട്ട് ചെന്നിട്ട് ഇനി ഇന്ന് നമുക്ക് കുറച്ചും കൂടി നമ്മളെക്കാളും കുറച്ച് കൂടിയ കുറച്ച് ഡീമൺസിനാ. അപ്പൊ ഞാൻ അപ്പർ ഫൈവിനെ വരെ സുഖമായിട്ടെന്നല്ല പിടിച്ചു നിൽക്കാനുള്ള തട്ടുണ്ട്. ഞാൻ അപ്പർ ഫോറിനെ തട്ടി നോക്കണം. അത് ചിലപ്പോ ഹാഷിറാസിന്റെ ഹെൽപ്പോട് കൂടിയാണെങ്കിലും നമുക്ക് തട്ടി നോക്കണം ഗൈസ്. അതാണ് ഇന്നത്തെ ലക്ഷ്യം. ഇനി അതിനേക്കാൾ ലെവല് കൂടി ഹാഷിറാണ് ഗൈസ്. അപ്പുറം മൂൺസിനെ തട്ടാൻ പറ്റുമോ നോക്കണം ഗൈസ്. കുറെ നാളെ വീഡിയോ ഇട്ടിട്ട് അപ്പോ അതിന്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങള് ഭയങ്കര വ്യൂസ് ഒക്കെ എനിക്ക് ചാനൽ ഭയങ്കര കുറവാണ്. ഞാൻ ഇനി മുതൽ ഡെയിലി ഒന്നരാടെങ്കിലും വീഡിയോ ശ്രമിക്കും ഗൈസ്, ഉറപ്പാണ്. ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ മൗണ്ടൈൻറെ അടുത്ത്. ഈ കളറുള്ള ഗ്രാസ് ഉള്ള മൗണ്ടൈൻറെ അവിടെ എന്തേലും നല്ല ഡീമൺ സ്ലേയേഴ്സ് ഒക്കെ സ്പോൺ ആവാറുണ്ട് നോർമലി. ഉണങ്ങിയ സ്ഥലം എലിയല്ലായിരിക്കുന്ന. ഹലോ മിസ്റ്റർ മസ്കുലർ മൗസ്, സുഖമാണോ? ഇത് ഇവിടെ കാക്കി ഇരിക്കുന്നുണ്ട്. കാക്കിനെ ടീം ചെയ്താലോ? ടീം ആവ് കാക്കെ. ഇല്ല ഓക്കെ, നമ്മുടെ വീണ്ടും നമ്മുടെ മസ്കുലർ മൗസ് ഉണ്ട്. ഇവന് റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ഇവന്റെ മോന്ത് നോക്കട്ടെ. ഇതെന്തോ ഇത് കണ്ണിൽ എന്താ വരച്ചു വെച്ചിരിക്കുന്ന കണ്ണൊക്കെ. ഓ ദേ റെയിൻബോ. അയ്യോ ഒന്നുമില്ല, നല്ലൊരു ഐഡന്റ് കാണുന്നു ഗൈസ്. ഞാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ലുക്കുണ്ട്, എല്ലാം നല്ല ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ. ഇത് റൂഫൊക്കെ ഇങ്ങനെ ഇരിക്കുന്നല്ലോ. എന്റെ വീക്കായിട്ട് നോക്കട്ടെ. ഇത് പറ്റിക്കുന്ന വീടാണല്ലേ നമ്മുടെ റിങ്കുക്കോന്റെ വീടാണ് തോന്നുന്നു ഗൈസ്. ഇത് റിങ്കുക്കോച്ചാന്റെ വീടാണ്. പ്രാവശ്യം വന്നതാണ് റിങ്കുക്കോടെ വീട്ടില്, അതുകൊണ്ട് നമുക്ക് ഇനി കയറണ്ട. ആയി തത്തമ്മ. അയ്യോ കാക്ക ബ്ലാക്ക്. നമ്മുടെ നെസുക്കോച്ചാനെ കിട്ടിയാൽ നമുക്ക് ബോട്ടും കൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോകണം. കാരണം നമുക്ക് കല്യാണം കഴിക്കാനുള്ളതാണ് നെസുക്കോച്ചാനായിട്ട്. ചെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? താങ്ക്സ്. ഡേ നമ്മളൊക്കെ ഒരു ടീമാണ്. ഞാൻ പുറകെ വിളിക്കും, ഓടി വരണം. ഞാൻ വലിയ പട്ടിഷൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഇവിടെ ഡീമൻസിനെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. ആവുന്ന എനിക്ക് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് നീ രക്ഷിക്കാൻ വരണം. വരില്ലേ? വരില്ലേ ഡേ? എന്റെ കൈ കൊണ്ടുള്ള നാല് ഹിറ്റിനുള്ളോ അവരെന്നെ രക്ഷിക്കാൻ വരും പോലും. ഇപ്പൊ സ്പോൺ ആവും ഗൈസ്. ഇനി ഇവിടെ കാണാൻ നടക്കാൻ പോകുന്ന യുദ്ധമാണ്. പേടിയുള്ളവരെല്ലാരും കണ്ണും പൂട്ടിയിരുന്ന് കണ്ടാ മതി. നെസുക്കോ കൊല്ലുന്നുണ്ട് കേട്ടോ. അത് അപ്പുറം ഫോർ ആണല്ലോ. നെസുക്കോ ബൈ. വെറുതെ അടി മേടിക്കാൻ നിക്കല്ലേ നെസുക്കോ. ആ അടി മേടിച്ചു കെട്ടിയോളാണെന്ന് പറഞ്ഞ എന്തൊക്കെ നോക്കണം ഗൈസ്. നമുക്ക് ആദ്യം കൊണ്ട് ഫുഡൊക്കെ സെറ്റ് ആവാം. കൊഞ്ഞു ടോക്കിട്ടോ. എവിടെ പോയി നീ? ഓ ഏതാ ഒറ്റ കണ്ടിട്ടുണ്ട്. ഫോണിലെത്തിയടി ഞാൻ വീട് വരെ നടക്കണോലെ. ഓ അങ്ങനെ ഫൈനലി എത്തിയിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ടൊന്ന് ചത്തായിരുന്നു, നമ്മൾ ആരും കണ്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് അതൊന്നും വലിയ സീനില്ല. നമ്മ അതൊന്നും ഉണ്ടാക്കാത്ത ടീമാണെന്ന് അറിയാലോ. ഒരു നൈറ്റും കൂടി, നാളത്തെ നൈറ്റും കൂടി അപ്പർ ഫോർ നമുക്ക് ഒന്നുകൂടി ഫൈറ്റ് ചെയ്യാം ഗൈസ്. കാരണം നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് അവൻ രക്ഷപ്പെട്ടത്. അത് നിങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പൊ അവനങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അതും കൂടി കഴിയണം ഗൈസ്. അപ്പൊ നമുക്കൊന്ന് നൈറ്റ് ആവണവരെ ഒന്ന് ക്ഷമിച്ചിരിക്കാം ഗൈസ്. ആദ്യം നമുക്ക് ഇനി നമുക്ക് വീട് ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാം ഗൈസ്. നമുക്ക് ചെറിയൊരു വീട് മതി. നമുക്ക് ഇത്രയും നാള് നമ്മൾ ഈ കൊട്ടാരത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. എപ്പോഴും പിന്നെ സഹിച്ച് സഹിച്ച് ജീവിച്ചാൽ മതിയോ ഗൈസ്. അതുകൊണ്ട് നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ട് നമുക്ക് അവിടെ ഒരു പുര ഉണ്ടാക്കണം ഗൈസ്. പുര. ഓ ഗൈസ് ഇവിടെ ഒരു ഇതേ ഫ്ലോട്ടിംഗ് ആയിട്ട് ഇതേ അവിടെ ഒരു ഐലൻഡ് ഉണ്ട്.
നമുക്ക് ആയിലിന്റെ ഒന്ന് വലുതാക്കിയിട്ടേ അവിടെ വീടുണ്ടാക്കിയില്ലെങ്കിൽ ഇങ്ങോട്ടൊരു പാലം നമ്മുടേതായ ഒരു സ്ഥലം പോലെ അവിടെ ആയിട്ടൊരു വീടുണ്ടാക്കാം. ചെറിയൊരു കുട്ടി വീടാണ്, എന്നാലും നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാവുമ്പോഴത്തേനും നമുക്ക് സ്ഥലം വലുതാക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാലവും സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെ നിന്ന് മോപ്സ് ഉണ്ടാവില്ല, ഈ വെള്ളത്തിന് അവിടെ വരെ മോപ്സ് ഉണ്ടാവില്ല, അത് കഴിഞ്ഞിട്ടേ മോപ്സ് ഒക്കെ സ്പോണാവുള്ളൂ. നമുക്കൊരു സേഫ് ഏരിയ ഉണ്ടാകും. അപ്പം ഈ ഭാഗത്തായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഗിസ് ബേസ്, അതായിരിക്കും നല്ലത്. ട്രൈ ചെയ്ത് നോക്കാം. ബ്രിസ് ഇതെങ്ങനെ പോസിബിൾ? എത്രണോ 1, 2, 3, 4 പുല്ലി, അതിനിടയിൽ മണ്ണില്ലാണ്ട് ഇതെങ്ങനെ പോസിബിൾ? ഇപ്പം അതിന് ഇതുണ്ട്, എന്ത് മറ്റേതുണ്ട് കണ്ട, എങ്ങനെ ഇരിക്കണം ഗൈസ്. ഇപ്പോഴൊരു ഭംഗിയായിരുന്നു. ഇനി നമുക്കുള്ള ചെസ്റ്റൊക്കെ പൊക്കിക്കൊണ്ടു വന്നിട്ട് അവിടെ വെക്കാം ഗൈസ്, നമ്മുടെ പുതിയ ബേസിൻ്റെ അവിടെ. ഇതിന് 9 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്, അത്രയൊന്നും വേണ്ടി വരില്ല, എന്നാലും നമുക്ക് അവിടെ 2 വെച്ചിട്ട് ബാക്കി നമുക്ക് ആ ചെസ്റ്റിനുള്ളിൽ തന്നെ കയറ്റി വെക്കാം. ഓക്കെ, നമുക്ക് ഇവിടുത്തെ മണ്ണൊക്കെ കുറച്ചങ്ങോട്ട് പൊളിച്ച് കളയാം, ഈ ഭാഗം ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് കുറച്ചും കൂടി ഒന്ന് വീതി കൂട്ടാം ഈ ഭാഗത്ത്. അപ്പോൾ ഗൈസ് നമുക്കിനി വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്, കാരണം വീടുണ്ടാക്കണ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു കുട്ടി വീടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ദേ നമ്മള് കൊറേ നേരത്തിന് ശേഷം ദേ ഫൈനലി നമ്മുടെ വീടുണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്, ഇവിടെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി പണിയുണ്ട് ഗൈസ്, പക്ഷേ ഇന്ന് വീഡിയോ ഇടണമെന്നുള്ളതുകൊണ്ട് ടൈം കുറച്ചായതുകൊണ്ടും ഇന്നത്തോടെ ഇത് ഈ വീഡിയോടെ ഞാൻ നിർത്തുന്നത് ഗൈസ്, കാരണം എനിക്കിനി ബ്രിഡ്ജ് ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ഗൈസ്, ചെറുതായിട്ടൊരു സ്ക്വയർ പോലെയാണ് ഈ ലാൻഡ് ഇരിക്കുന്നത്, ചെറുതായിട്ട് ഈ ഭാഗവും ആറ്റമൊക്കെ അവിടെ നിന്ന് ടെറാഫോം ചെയ്ത് കുറച്ച് സെറ്റ് ആക്കാനുണ്ട് ഗൈസ്. പിന്നെ ഇന്റീരിയർ ഞാൻ പറഞ്ഞുതരാം ഗൈസ്, ഞാൻ ഈ പുറം ഭാഗം മാത്രമേ ഉള്ളൂ നല്ലത്, ഞാൻ കാണിച്ചില്ല ഗൈസ്. വീട് മൊത്തം നോക്കിയ ഇങ്ങനെയാണ് വീട് കാണാൻ, ഇതൊന്നും നമുക്ക് പേടിക്കേണ്ട, എന്റെ ഡിസൈൻ തന്നെയാണ്. പിന്നെ നമ്മളെ ജീക്കണ കുറച്ച് സഹായിച്ച് കുറച്ച് അങ്ങോട്ടൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇതേ ഇവിടെ ഒരു ഊട്ടച്ച കാണാം ഗൈസ്, ഈ അടിയിലായിട്ട് ഞാൻ കുളിച്ചിട്ട് അടിയിലോട്ട് പോയിട്ട് വലിയൊരു അടിയിലൊരു റൂം സെറ്റ് ചെയ്യും, അവിടേക്ക് ചെസ്റ്റ് റൂം ഉണ്ടാവണം, ഇവിടെ ഞാൻ ലാഡറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഗൈസ്, അതായിരിക്കും സുഖം. ഇവിടെ എനിക്ക് നല്ല ചെസ്റ്റ് മര്യാദക്ക് വെക്കാൻ പറ്റുമെന്ന്. പിന്നെ ഈ റൂഫിന്റെ മേളിൽ കവർ ചെയ്യണോ ചെയ്യണ്ടേ നിങ്ങൾക്ക് താഴെ കമന്റ് പറയാം ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിൽ എന്ത് പറഞ്ഞാലും എല്ലാം ഓഫ് ടൈമിലാണെങ്കിലും ഇത് സെറ്റ് ചെയ്യാം ഗൈസ്, ഞാൻ അടുത്ത വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗൈസ് എൻ്റെ ഇപ്പോൾ വേറൊരു ട്രിക്ക് ഉണ്ട്, ഞാൻ അപ്പുറത്തോട് പോകണമെങ്കിൽ ഈ തണ്ടർ കൈകാക്കൊണ്ട് സോഡിച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സുയി കടത്തി ഇവിടെ എത്തി ഉണ്ട്, ഈ വാഴകളൊക്കെ ഇങ്ങനെ അടിച്ചത്. നമ്മളിപ്പോ ഡീമൺ ആണ് ഗൈസ്, അതാണ് ഇപ്പൊ ഇവനൊന്നും ഇവിടൊന്നും ചെയ്യാത്തത്. ഞാൻ അറിയ ബ്ലഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്, ആരുവിനെ കൊന്നില്ല, അതുകൊണ്ട് ഞാൻ ഡീമൺ മാറിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇവളുടെ ഇപ്പൊ ഔട്ടർ കൊടുക്കാം ഗൈസ്, ഇത് ഡീമൺ ആണ് അപ്പർ 6. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. ഇതിലെ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക ഗൈസ്, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്, വീഡിയോ മൊത്തമായിട്ട് കാണുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഷെയർ സബും ചെയ്താൽ മതി, അതാണ് ഞാൻ പറയുന്നുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ടാണെങ്കിൽ ടാറ്റ ബബി.